എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിജ്ഞാപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത് ആധാറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമവും കൂടിയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് എല്ലാവരും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക ഇത്തരം ആയിട്ടുള്ള വീഡിയോ നിങ്ങളിലേക്ക് കട്ടാകാതെ മിസ്സാകാതെ ലഭിക്കാൻ വളരെയേറെ ഉപകാരപ്പെടും നമുക്ക് വിഷയത്തിലേക്ക് പോകാം ആധാർ നിയമനങ്ങൾ നിയമ ലംഘനങ്ങൾക്ക് ഒരു കോടി രൂപ പിഴ ചുമത്താൻ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിക്ക് അധികാരം നൽകുന്ന നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ് മറ്റൊരാളുടെ ബയോമെട്രിക് വിവരങ്ങൾ ചോർത്തുന്നത് കുറ്റകരമാണ് ചട്ടം നിലവിൽ വന്നതോടെ നിയമ ലംഘനങ്ങൾ നിരീക്ഷിക്കാനായി ഉദ്യോഗസ്ഥരെ നിയമിക്കാനും അതോറിറ്റിക്ക് സാധിക്കുന്നുണ്ട് ആധാർ അതോറിറ്റിയുടെ തീർപ്പുകൾക്കെതിരെ ഡിസ്പ്യൂട്ട്സ് സെറ്റിൽമെൻറ്റ് ആൻഡ് അപ്ലൈ ടു ട്രൈബ്യൂണൽ അപ്പീൽ നൽകാവുന്നതുമാണ് ലംഘനങ്ങളിൽ നടപടിയെടുക്കാനും പരാതി പരിഹാര പരിഹാരത്തിനുമായി നിയമിക്കുന്ന ഉദ്യോഗസ്ഥന് പത്ത് വർഷത്തെ സർവീസ് വേണമെന്ന് നിർദ്ദേശവുമുണ്ട് നിയമനം മാനേജ്മെൻറ്റ് ഐ ടി വാണിജ്യം എന്നീ വിഷയങ്ങളിലൊന്നെങ്കിലും മൂന്ന് വർഷത്തെ പരിചയം പരിചയമുണ്ടാകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആധാർ നിയമത്തിന് അനുസൃതമായാണ് ചട്ടങ്ങൾ ഐ ടി മന്ത്രാലയം വിജ്ഞാപനം ചെയ്തത് നിയമലംഘനക നിയമം ലംഘിക്കുന്നവർക്ക് നടപടിക്ക് മുമ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ആരോപണ വിധേയരോട് വിശദീകരണം തേടുകയും വേണമെന്ന് പുതിയ നിയമത്തിൽ പരാമർശിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ നമ്മളെയൊക്കെ ഓർമ്മയിലുണ്ടായിരിക്കട്ടെ അടുത്ത പുതിയ വിശേഷവുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി